ഹായ് ഗൈസ്, വെൽക്കം. നമ്മൾ മൊഡ്യൂൾ 3 ഫോർത്ത് വീഡിയോ ആണിത്. സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് ടൈപ്സ് ഓഫ് കൺട്രോൾ വാൽവ്സ് ആണ്. സോ നമ്മൾ ഒരു ടൈപ്പ് കൺട്രോൾ വാൽവ്സ് കണ്ടു, പോപ്പറ്റ് വാൽവ്സ്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. സോ പോപ്പറ്റ് വാൽവ്സിന് ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് പോപ്പറ്റ് വാൽവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, സിമ്പിൾ ഡിസ്ക് അല്ലെങ്കിൽ ബോൾസ് അല്ലെങ്കിൽ കോൺസ് വെച്ചിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ പുഷ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലിവർ പ്രസ് ചെയ്യുമ്പോഴാണ് ഈ പോപ്പറ്റ് വാൽവ്സ് ആക്ടിവേറ്റ് ആവുന്നത്, അതായത് ഓപ്പൺ ആവുന്നത്. സോ നമുക്ക് ഈ സ്മോൾ പ്രഷർ ലൈൻസിലും ഹൈഡ്രോളിക് സിസ്റ്റത്തിലും ഇത് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. കാരണം നമുക്ക് കുറച്ച് ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മതി പുഷ് ബട്ടൺ അല്ലെങ്കിൽ ലിവേഴ്സ്. പക്ഷെ നമുക്ക് ഹൈ എൻഡ് ആപ്ലിക്കേഷൻസ്, അതായത് ഹയർ ഹൈഡ്രോളിക് ആപ്ലിക്കേഷൻസിൽ നമുക്ക് പോപ്പറ്റ് വാൽവ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഹയർ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരും. സോ പ്രഷർ ലൈനിലുള്ള പ്രഷറിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അത് ആപ്ലിക്കബിൾ അല്ല. സോ നമുക്ക് പോപ്പറ്റ് വാൽവ്സ് ഈസി ടു മാനുഫാക്ചർ ആണ്, ചീപ്പ് ആണ്, സിമ്പിൾ കോമ്പാക്ട് ആണ്. പക്ഷേ ഈ അഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഹൈ എൻഡ് ആപ്ലിക്കേഷൻസിന് അല്ലാതെ അല്ലെങ്കിൽ വലിയ ഹൈഡ്രോളിക് സിസ്റ്റത്തിന് യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഹൗസ് ഹോൾഡ് ആപ്ലിക്കേഷൻസിനും ചെറിയ ആപ്ലിക്കേഷൻസിനും പറ്റും. സോ അങ്ങനെ ഈ പ്രോബ്ലം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പൂൾ വാൽവ്സ് യൂസ് ചെയ്യുന്നത്. സോ സ്പൂൾ വാൽവ്സിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഒരു സ്പൂൾ എന്ന് പറയുകയാണെങ്കിൽ SPOOL, സ്പൂൾ എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ഈ ടൈപ്പ് ഒരു റോഡാണ്. സോ ഇതാണ് ഒരു മാഗ്നിഫൈഡ് ഇമേജ്. സോ നമുക്ക് സ്പൂളിൽ കാണാം കുറെ ലാൻഡ്സും ഗ്രൂവ്സും ഉണ്ട് അല്ലെ. സോ നമുക്ക് ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമീറ്റർ കൂടിയ പോർഷൻ, ഗ്രൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമീറ്റർ കുറഞ്ഞ പോർഷൻ. സോ രണ്ട് ലാൻഡിന്റെ ഇടയ്ക്കുള്ളതാണ് ഒരു ഗ്രൂവ്. സോ നമുക്ക് ഇവിടെ ഗ്രൂവ് കാണാം, ലാൻഡ് കാണാം. സോ ഇപ്പൊ ഞാൻ ഓക്കെ പോയിന്റർ മൂവ് ചെയ്യുന്നത് ഇതാണ് ലാൻഡ്. സോ ഇത് ഗ്രൂവ്, അഗൈൻ ഇത് ലാൻഡ്, ഇത് ഗ്രൂവ്, ഇത് ലാൻഡ്, ഇത് ഗ്രൂവ്, അങ്ങനെയാണ്. സോ ഈ ഒരു ഈ കോമ്പണന്റ് ആയിരിക്കും നമ്മൾ സ്കൂൾ വാൽവ്സിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ സോ ഇനി നമുക്ക് സ്കൂൾ വാൽവ്സിന്റെ വർക്കിംഗ് നോക്കാം. സോ ഇതാണ് ഒരു സ്പൂൾ, ഞാൻ കാണിച്ചിരിക്കുന്ന സ്പൂൾ. ഈ ഇത് ഒരു സ്പൂൾ ആണ്. സോ അതിന്റെ ഒരു ക്രോസ് സെക്ഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ ഇതൊരു ഫോർ പോർട്ട് വാൽവ് ആണ് അല്ലെ. ABPT 4 പോർട്ടുകളുണ്ട്. രണ്ട് ഈ സ്പൂളിന് രണ്ട് ലാൻഡ് ഉണ്ട്, രണ്ട് ലാൻഡിന്റെ ഇടയിൽ ഒരു ഗ്രൂവ് ഉണ്ട്. സോ പിന്നെ ഡയമീറ്റർ കുറഞ്ഞ പോർഷൻസ് ഉണ്ട്. സോ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പൊസിഷനിൽ, ഈ സ്പൂളിലിരിക്കുന്ന പൊസിഷനിൽ നമുക്ക് കാണാം ബി എന്നുള്ള പോർട്ട് ക്ലോസ്ഡ് ആണ്, ബി എന്നുള്ള പോർട്ട് ക്ലോസ്ഡ് ആണ്. സോ P to B ഫ്ലോ നടക്കില്ല, പക്ഷെ ബിയിൽ നിന്ന് ഫ്ലോയെ നടക്കില്ല. സോ P to A ഫ്ലോ നടക്കും, ഇവിടെ P to A ഫ്ലോ നടക്കും. സോ ഇതൊരു ക്രോസ് സെക്ഷൻ ആയതുകൊണ്ട് ഇവിടെ സ്പേസ് ഉണ്ട്, ഇതിന്റെ ചുറ്റും സ്പേസ് ഉണ്ട് ഈ ഭാഗത്ത്. സോ P to A ഫ്ലോ നടക്കുന്നത് ടിയും ബ്ലോക്ക്ഡ് ആണ്. ഓക്കെ സോ നമുക്ക് ഇത് ടു വേ സ്പൂൾ എന്ന് പറയാം. കാരണം ഒരു പൊസിഷനിൽ രണ്ട് വേസ് അല്ലെങ്കിൽ രണ്ട് പോർട്സ് മാത്രമേ ആക്ടിവേറ്റ് ആവുള്ളൂ. സോ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഈ സ്പൂളിനെ റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നു. ഓക്കെ സോ റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നു. സോ റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ബി എന്നുള്ള പോർട്ട് ഓപ്പൺ ആവും, അതേപോലെ എ ക്ലോസ് ആവും അല്ലെ. സോ ബി ഓപ്പൺ ആവും, എ ക്ലോസ് ആവും. സോ P യും B യും തമ്മിലായിരിക്കും ഫ്ലോ നടക്കുന്നത്. സോ ഇതിൽ രണ്ട് ഫ്ലോ മാത്രമേ നടക്കുന്നുള്ളൂ, രണ്ട് പൊസിഷൻ മാത്രമേ, രണ്ട് വേ മാത്രമേ ആക്റ്റീവ് ആവുന്നുള്ളൂ. ഒന്ന് PA യും പിന്നെ ഒന്ന് PB യും. സോ അതാണ് ഇതിന്റെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ അതുകൊണ്ടാണ് ഇതിന് ടു വേ സ്പൂൾ എന്ന് പറയുന്നത്. ഒരു പൊസിഷനിൽ രണ്ട് വേസ് മാത്രമേ, അല്ലെങ്കിൽ രണ്ട് പോർട്സ് മാത്രമേ ഓപ്പൺ ആവുന്നുള്ളൂ. സോ ഇത് നമുക്ക് കാണാം, ഇത് ഫസ്റ്റ് പൊസിഷനാണ്. സോ ഇത് ഫസ്റ്റ് പൊസിഷൻ ആവുമ്പോൾ നമുക്ക് കാണാം P യും B യും തമ്മിലാണ് കണക്ഷൻ. സോ ഫസ്റ്റ് പൊസിഷൻ മീൻസ് ഇത് റൈറ്റ്, ഈ സ്പൂൾ റൈറ്റിലേക്ക് ആയിട്ടുള്ള പൊസിഷൻ. സോ സെക്കൻഡ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന പൊസിഷൻ, ഇപ്പൊ ഈ ഫിഗറിലുള്ള പൊസിഷൻ, അതാണ് സെക്കൻഡ് പൊസിഷൻ. സോ നമുക്ക് അതിൽ കാണാം P യും A യും ആണ് കണക്ട്, B യും T യും ക്ലോസ്ഡ് ആണ്. സോ ഒരേ പൊസിഷനിൽ രണ്ട് പോർട്ട് മാത്രമേ ആക്റ്റീവ് ആവുള്ളൂ. സോ ഒരു ഡയറക്ഷനിലെ ഫ്ലോ നടക്കുള്ളൂ. അതാണ് ടു വേ സ്പൂൾ എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഒരു വേരിയന്റ് ഉണ്ട്. സോ ഇതിന്റെ വേരിയന്റ് ആണ് ഫോർ വേ സ്പൂൾ. ഫോർ വേ സ്പൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വ്യത്യാസമൊന്നുമില്ല, സെയിം കൺസ്ട്രക്ഷൻ ആണ്. നമ്മൾ നേരത്തെ കണ്ട ആ സ്പൂളിന്റെ കൺസ്ട്രക്ഷൻ, അതായത് ആ ലാൻഡ്സിന്റെ പ്ലേസ്മെന്റ്സിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. സോ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ടു വേ സ്പൂൾ വാൽവിൽ യൂസ് ചെയ്യുന്ന അതേ സ്പൂൾ ആയിരിക്കില്ല ഇവിടെ. സോ ഇവിടെ വേറെ ഒരു ഡിഫറൻസ് സ്പൂൾ ആയിരിക്കും. സോ നമുക്ക് ഈ സ്പൂൾ വാൽവിനുള്ള ഒരു അഡ്വാൻറ്റേജ് അതാണ്, നമുക്ക് സെയിം കൺസ്ട്രക്ഷൻ ആയിരിക്കും, പക്ഷെ ഡിഫറെന്റ് സ്പൂൾസ് യൂസ് ചെയ്ത് ഡിഫറെന്റ് മൂവ്മെന്റ്സ് അച്ചീവ് ചെയ്യാൻ പറ്റും.
സോ ഇവിടെ നമുക്ക് കാണാം ഈ കറന്റ് പൊസിഷനിൽ എന്താണ് ടി എന്നുള്ള വാൽവ് ക്ലോസ്ഡ് ആണ്, എയും ടിയും തമ്മിലുള്ള കണക്ഷൻ ക്ലോസ്ഡ് ആണ്, പക്ഷെ ബിയും ടിയും കണക്റ്റഡ് ആണ്. അതേപോലെ പിയും എയും കണക്റ്റഡ് ആണ്. സോ ഇപ്പം സ്പൂൾ ഈ പൊസിഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. സോ നമുക്ക് കാണാം ഇവിടെ പി എ ടി ബി, സോ ഇത് ഇത് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്തിട്ടുള്ള പൊസിഷനാണ്. സോ ഇത് പി എ ടി ബി ആണ് കണക്റ്റഡ്. സോ നമുക്ക് ആ ഫസ്റ്റ് പൊസിഷൻ കാണാം. അതെ, ഇതില് പി എ ടി ബി, ടിയും ബിയും കണക്ടഡ് ആണ്, പിയും എയും കണക്ടഡ് ആണ്. സോ പിയിൽ നിന്ന് എയിലേക്ക് ഫ്ലോ നടക്കും, ബിയിൽ നിന്ന് ടിയിലേക്ക് ഫ്ലോ നടക്കും. സോ ബിയിൽ നിന്ന് ടിയിലേക്കാണ് ഫ്ലോ നടക്കുന്നത്, പിയിൽ നിന്ന് എയിലേക്കാണ് ഫ്ലോ നടക്കുന്നത്. സോ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും, ഇത് മൂവ് ചെയ്യും, സ്പൂൾ മൂവ് ചെയ്യും ഇങ്ങോട്ട് റൈറ്റിലേക്ക്. സോ സ്പൂൾ മൂവ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഇവിടെ നമുക്ക് കാണാല്ലേ ഫസ്റ്റ് പൊസിഷനിൽ ബി എന്നുള്ള പോർട്ട് ഹാഫ് ഓപ്പൺ ആണ്. സോ നമ്മുടെ ഈ ലാൻഡ് അല്ലെങ്കിൽ സ്പൂളിന്റെ പൊസിഷനിങ് അങ്ങനെയാണ്. സോ ഇത് ഹാഫ് ഓപ്പൺ ആണ് എപ്പോഴും, ഈ പി ബി എന്നുള്ള പോർട്ട് ഹാഫ് ഓപ്പൺ ആണ്. സോ ഇനി നമ്മൾ ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ബി ഫുൾ ഓപ്പൺ ആവും, അതായത് ലാൻഡ് ഇവിടെ എത്തും. വരച്ച് കാണിക്കുകയാണെങ്കിൽ ഓക്കെ, ലാൻഡിന്റെ പൊസിഷൻ ഈ ഇവിടെയുള്ള ലാൻഡിന്റെ പൊസിഷൻ എക്സാക്ട്ലി ഇവിടെ എത്തും. സോ ഇങ്ങനെയായിരിക്കും. സോ ഇവിടെ എത്തും ഈ ലാൻഡ്. സോ അപ്പം ഈ ബി എന്നുള്ള പോർട്ട് ഫുൾ ഓപ്പൺ ആവും, ഫുൾ ഓപ്പൺ ആവും ബി എന്നുള്ള പോർട്ട്. സോ അതേപോലെ നമുക്ക് ഇപ്പൊ ഈ ബിക്ക് ഈ പൊസിഷനിൽ, ഇപ്പൊ നിങ്ങൾ ഫിഗറിൽ കാണുന്ന പൊസിഷനിൽ ബിക്ക് എന്ത് സംഭവിച്ചോ അത് നെക്സ്റ്റ് പൊസിഷനിൽ എക്ക് സംഭവിക്കും. സോ ഈ വാൽവ് ഇതിന്റെ ഹാഫ് പൊസിഷനിൽ എത്തും, അതായത് ഇവിടെ എത്തും. ഓക്കെ, സോ ബേസിക്കലി എ എന്ന് പറഞ്ഞ പോർട്ട് ഹാഫ് ഓപ്പൺ ആവും, അതാണ് സംഭവിക്കുക. സോ നമുക്ക് ഈ ടിയും എയും തമ്മിൽ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആവും. സോ അതാണ് ഈ പൊസിഷനിൽ കാണിച്ചിരിക്കുന്നത്. സോ ടിയും എയും, സോ എ ടു ടി ഫ്ലോ നടക്കും, അതേപോലെ പി ടു ബി ഫ്ലോ നടക്കും. സോ അതാണ് സെക്കൻഡ് പൊസിഷൻ, ഇതിന്റെ സെക്കൻഡ് പൊസിഷൻ. ഓക്കെ, സോ അതാണ് ഫോർ വേ സ്പൂളിന്റെ ഫംഗ്ഷൻ. സോ ഇത് നമുക്ക് കാണാം എപ്പോഴും ഫോർ പോർട്സ് ആക്റ്റീവ് ആണ്. ഫസ്റ്റ് പൊസിഷനിൽ ഫോർ പോർട്സും ആക്റ്റീവ് ആണ്, നാല് പോർട്ടിനും ഫ്ലോ നടക്കുന്നുണ്ട്. അടുത്തത് രണ്ട്, അടുത്തതിലും നാല്, സെക്കൻഡ് പൊസിഷനിലും നാല് പോർട്ടിലേക്കും ഫ്ലോ നടക്കുന്നുണ്ട്. സോ ഇതാണ് ബേസിക്കലി ഒരു ഫോർ വേ സ്പൂൾ വാൽവ്. സോ ഈ ഈ രണ്ട് വാൽവിലും നമുക്ക് രണ്ട് പൊസിഷൻസേ ഉള്ളൂ അല്ലെ, രണ്ട് സ്ക്വയർ ബോക്സേ ഉള്ളൂ. രണ്ട് ഗ്രാഫിക് സിംബൽസും നമ്മൾ കണ്ടു, രണ്ട് സ്ക്വയർ ബോക്സേ ഉള്ളൂ. സോ ഇതൊരു ടു പൊസിഷൻ വാൽവ് ആണ്, 4x2 പൊസിഷൻ വാൽവ്സ് ആണ് രണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു രണ്ട് ടു വേയും ഫോർ വേയും ആയിട്ട് അത് വർക്ക് ചെയ്യും, ആ സ്പൂളിന്റെ ഡിഫറൻസ് കാരണം. സോ നമുക്ക് ആദ്യത്തെ നിന്ന് ഒരു സ്പൂളിനെ റിപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ടു വേ സ്പൂൾ വാൽവിനെ ഫോർ വേ സ്പൂൾ വാൽവ് ആക്കാൻ സ്പൂൾ റിപ്ലേസ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഒരു 4x3 സ്പൂൾ വാൽവ് കാണാം. സോ 4x3 സ്പൂൾ വാൽവിന് ഡിഫറൻസ് ഒന്നുമില്ല, നമ്മുടെ സ്പൂൾ റിപ്ലേസ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. സോ സ്പൂൾ റിപ്ലേസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഒരു ഇന്റേണൽ കണക്ഷൻ കൊടുക്കുന്നുണ്ട്. സോ ഇവിടെ ഒരു ഇന്റേണൽ കണക്ഷൻ കാണാം. സോ എങ്ങനെ ഒരു ഇന്റേണൽ കണക്ഷൻ കൊടുക്കുന്നുണ്ട്, അങ്ങനത്തെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഈ 4x3 സ്പൂൾ വാൽവ്. സോ ഇതിന് അഡീഷണലി ഒരു ഓഫ് പൊസിഷൻ ഉണ്ട്. ഒരു 4x3 വാൽവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നാല് പോർട്ടുകളാണ്, മൂന്ന് പൊസിഷൻസ് ആണ്. സോ അഡീഷണലി ഒരു ഓഫ് പൊസിഷൻ ഉണ്ടാവും. ഓഫ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ടും മൂവ്മെന്റ് ഇല്ല, എല്ലാ പോർട്സും അടഞ്ഞിട്ടായിരിക്കും ഇരിക്കുക. സോ നമുക്കിവിടെ കാണാം ടി എ ബി ബി നാല് പോർട്സ് ഉണ്ട്. പക്ഷെ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടുന്ന് പിയിൽ നിന്ന് ഫ്ലോ നടന്നിട്ട് എങ്ങോട്ടും പോകുന്നില്ല അല്ലെ. സോ ഞാൻ ഇവിടെ കാണിക്കുകയാണെങ്കിൽ ഓക്കെ,
സോ നമുക്ക് ഇവിടുന്ന് ഇവിടുന്ന് കാണുകയാണെങ്കിൽ പിയിൽ നിന്ന് ഫ്ലോ വന്നു കഴിഞ്ഞാൽ പിയിലേക്ക് ഫ്ലോയിഡ് വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് പോകാൻ ഒരു മാർഗ്ഗവുമില്ല അല്ലേ. സോ പി ബ്ലോക്ക്ഡ് ആണ്. അതേപോലെ ടിയും ബിയും തമ്മിൽ കണക്ഷൻ ഉണ്ട്. പക്ഷെ ടിയും ബിയും തമ്മിൽ കണക്ഷൻ ഉണ്ടെങ്കിൽ ഈ ഇന്റേണൽ കണക്ഷൻ ടിയും ബിയിലേക്ക് വരുന്നു. പക്ഷെ ടി ഫ്ലൂയിഡ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ബിയിലേക്ക് പോകാൻ പറ്റില്ല. സോ ടിയും ബിയും തമ്മിൽ കണക്ഷൻ ഇല്ല, പിയും പുറത്തേക്ക് വേറെ ഒന്നുമായിട്ട് കണക്ഷൻ ഇല്ല. അതേപോലെ എയും ബ്ലോക്ക്ഡ് ആണ്. സോ ഇതൊരു ഓഫ് പൊസിഷൻ ആണ്. സോ ഇനി നമുക്ക് സ്കൂൾ ഫർദർ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കണക്ഷൻസ് അച്ചീവ് ചെയ്യാൻ പറ്റും. നേരത്തെ നമ്മൾ കണ്ടതുപോലെ സോ സ്കൂൾ റൈറ്റിലേക്ക് മൂവ് ചെയ്തുകഴിഞ്ഞാൽ നമുക്ക് പി ബി ടി എ എന്നുള്ള ആക്റ്റീവ് ആവും. അതേപോലെ ഈ സ്കൂൾ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പി എ ടി ബി എന്നുള്ള ലൈൻ ആക്റ്റീവ് ആവും. അങ്ങനത്തെ ആ രണ്ട് ലൈൻസും ആക്റ്റീവ് ആവും. സോ അതാണ് നമ്മുടെ ഒരു 4x3 സ്പൂൾ വാച്ച്. സോ ഈ സ്പൂളിന്റെ ഡിഫറൻസ് അനുസരിച്ച് നമുക്ക് ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് കോമൺ സെൻട്രൽ പൊസിഷൻസ് ആണ്. സെൻട്രൽ പൊസിഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കണ്ടു, ഇവിടെ ഈ ഒരു സെൻട്രൽ പൊസിഷൻ കണ്ടു അല്ലേ. ഇപ്പൊ സെൻട്രൽ ഓഫ് പൊസിഷനിലാണ്. സോ സെൻട്രൽ ഓഫ് പൊസിഷന് പകരം നമുക്ക് ഈ സ്പൂളിന്റെ പല പല മൂവ്മെന്റ്സ് കൊണ്ട് നമുക്ക് ഇങ്ങനത്തെ കുറെ പൊസിഷൻസ് അച്ചീവ് ചെയ്യാൻ പറ്റും. സെൻട്രൽ പൊസിഷൻസ് അതായത് ആ നടുക്ക് വരുന്ന പൊസിഷൻസ്. സോ ഈ ഇത് കാണിച്ചിരിക്കുന്നത് പി ടി എ പി എ ബി ടി ഈ രണ്ട് ലൈൻസ് തമ്മിൽ കണക്ഷൻ ഉണ്ട്. അതായത് ഇന്റേണൽ ഒരു ആ രണ്ട് ലൈൻസ് തമ്മിൽ ഒരു ഇന്റേണൽ കണക്ഷൻ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ എ ടിയും തമ്മിൽ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ, ബാക്കി പിയും ബിയും ക്ലോസ് ആക്കിയാണ്. സോ എ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ ലൈൻ എയർപോർട്ടും തമ്മിൽ ഒരു കണക്ഷൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. സോ ഈ എല്ലാ പൊസിഷൻസിലും നമുക്ക് ഏതർ നമുക്ക് നമ്മുടെ സിലിണ്ടർ ലോക്ക് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഇൻഫ്ലോ ഇല്ല, ഉള്ളിലേക്ക് ഫ്ലോ ഇല്ല, ഫർദർ മൂവ്മെന്റ്സ് ഇല്ലാതെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് അധികം മൂവ്മെന്റ് ഇല്ലാതെ അല്ലാതെ ഇൻഫ്ലോ ഇല്ലാതെ നമുക്ക് ആക്ച്വേഷൻ നടത്താൻ പറ്റും. സോ അതാണ്. സോ നമുക്ക് ബേസിക്കലി ഇത്രേ ഉള്ളൂ കോമൺ സെൻട്രൽ പൊസിഷൻസ്, ആ സെൻട്രലിൽ വരുന്ന പൊസിഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്. സോ ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് എയും ബിയും കണക്റ്റഡ് ആണ്, പിന്നെ റിസീവർ ലൈനും കണക്റ്റഡ് ആണ്. സോ ഇങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, നമുക്ക് ഇൻഫ്ലോ ഇല്ല, സിലിണ്ടറിലേക്ക് ഇൻഫ്ലോ ഇല്ല, പക്ഷെ മൂവ്മെന്റ് നടക്കും. നമുക്ക് മൂവ് ചെയ്യാം, നമുക്ക് മാനുവലായിട്ട് മൂവ് ചെയ്യാം. പക്ഷെ നമ്മൾ ഈ പ്രഷർ ഹൈഡ്രോളിക് മൂവ്മെന്റ് കൊണ്ട് സിലിണ്ടർ മൂവ് ആവില്ല. നമ്മളിപ്പോൾ കൈവച്ച് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിലിണ്ടർ മൂവ് ചെയ്യാൻ പറ്റും. സോ ഈ പൊസിഷൻ ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അഞ്ച് ലാസ്റ്റ് പൊസിഷൻ ആണെങ്കിൽ നമുക്ക് ലോക്ക് ആയിരിക്കും, കാരണം ഫ്ലൂയിഡിന് പുറത്തേക്ക് പോകാനുള്ള വഴിയില്ല. സോ അങ്ങനെ നമുക്ക് എന്ത് പറ്റും, നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ മാനുവൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കൊടുത്താലും സിലിണ്ടർ മൂവ് ചെയ്യത്തില്ല, ലോക്ക് ആയിരിക്കും. സോ ഇത് ഇങ്ങനെയാണെങ്കിൽ ഇവിടെയാണ് എന്ത് പറ്റും, ഒരു ഡയറക്ഷനിലേക്ക് മാത്രം നമുക്ക് മാനുവലായിട്ട് മൂവ് ചെയ്യാം ഇവിടെ. സോ പിയിൽ നിന്ന് എയിലേക്ക് വരുന്നുണ്ട്, പക്ഷെ ബി ലോക്ക്ഡ് ആണ്. സോ ബിയിലെ പ്രഷർ വേറെ നമുക്ക് കംപ്രസ് ചെയ്യാം, ബിയിലെ പ്രഷർ മാക്സിമം ആവുന്നത്. സോ പിന്നെ നമ്മൾക്ക് മാനുവലായിട്ട് ഒരു ഡയറക്ഷനിലേക്ക്, അതായത് ബിയിലെ പ്രഷർ കുറയുന്ന രീതിയിൽ നമുക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. സോ ഇത് കാര്യമായിട്ട് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി ഇതെന്തൊക്കെയാണെന്നുള്ളത്. ഇതാണ് കോമൺ സെൻട്രൽ പൊസിഷൻസ് വരുന്നത്. സോ നമുക്ക് ഈ സെൻട്രല് ഇപ്പൊ ഇവിടെ ഓഫ് ആണല്ലോ ഈ സെൻട്രൽ പൊസിഷൻ. സോ ഓഫ് പൊസിഷൻ, സോ ഇതിന് പകരം നമുക്ക് ഇത് ഏത് പൊസിഷൻ ആണെങ്കിലും റീപ്ലേസ് ചെയ്യാം ആ സ്കൂളിന്റെ മൂവ്മെന്റ് അനുസരിച്ച്. അതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. സോ അതാണ് സ്കൂൾ വാച്ച് എന്ന് പറഞ്ഞത്. സോ ഈ സ്കൂൾ വാച്ച് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നത് സോളിനോയിഡ്സ് വെച്ചിട്ടാണ് കോമൺലി. സോ സോളിനോയിഡ്സ് വെച്ച് നമ്മൾ മൂവ് ചെയ്യാണ്. സോ സോളിനോയിഡ് നമ്മൾ ഈ സ്കൂളിന്റെ എഡ്ജസിൽ കണക്ട് ചെയ്ത് കൊടുക്കണം. സോ സോളിനോയിഡ് വെച്ച് നമുക്ക് ലെഫ്റ്റ് റൈറ്റ് മൂവ്മെന്റ് അച്ചീവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ലിവേഴ്സ് വെച്ച് മൂവ് ചെയ്യാം. സോ ഞാൻ ഒരു നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചുതരാം സ്കൂളിന്റെ. സോ നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതൽ മനസ്സിലാവും അതിന്റെ വർക്കിംഗ്. ഓക്കെ. സോ അത് ലോഡാകുമ്പോൾ വീഡിയോ ലോഡാവുന്നില്ല, കാണിക്കാം ലിങ്ക് ഷെയർ ചെയ്യാം നിങ്ങൾക്ക്. ഓക്കെ. സോ അടുത്തത് റോട്ടറി വാൽവ്സ് ആണ്. റോട്ടറി വാൽവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു ടൈപ്പ് വാൽവ്സ് ആണ് ഈ സ്പൂൾ മൂവ്മെന്റ്സ്. സോ ഓക്കെ. സോ ഈ സ്പൂളിന്റെ ഒരു കാര്യം നോക്കും. ഈ സ്പൂൾ വാൽവ്സിന്റെ ഒരു ഞാൻ പറഞ്ഞു എങ്ങനെയാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്, സോളിനോയിഡ് വെച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ ലിവേഴ്സ് വെച്ചിട്ടായിരിക്കും. സോ ലിവർ വെച്ചിട്ട് നമ്മൾ ഇതിനെ പുഷ് ചെയ്ത് കൊടുക്കും ഇങ്ങോട്ട്, അല്ലെങ്കിൽ ലിവർ വെച്ച് നമുക്ക് വേണ്ട സൈഡിലേക്ക് പുഷ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ സോളിനോയിഡ് വെച്ച്. സോ സോളിനോയിഡ് ആകുമ്പോൾ ഡി സി സോളിനോയിഡും എ സി സോളിനോയിഡും നമ്മൾ യൂസ് ചെയ്യും. രണ്ട് ടൈപ്പ്, 24 വോൾട്ട് അല്ലെങ്കിൽ 110 വോൾട്ട്
സോളിനോയിഡ്സ് നമ്മൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ സോ ഇതാണ് ഒരു സ്കൂളിന്റെ ആക്ച്വലി റെപ്രസെന്റേഷൻ ആണ്. സോ നമ്മൾ ഇവിടെ ഒരു ലിവർ ഉണ്ട് അല്ലേ, സോ നിങ്ങൾക്ക് ഒരു ലിവർ കാണാം. സോ നമ്മൾ ഈ ലിവർ വെച്ചിട്ടാണ് ഇവിടെ ആക്ച്വേറ്റ് ചെയ്യുന്നത് സ്കൂളിന്, ഈ ലിവർ വെച്ചിട്ടാണ് സ്കൂളിനെ ആക്ച്വേറ്റ് ചെയ്യുന്നത്. സോ ലിവർ നമ്മുടെ മൂവ്മെന്റ് അനുസരിച്ച് ഇപ്പൊ സെൻട്രലാണ്, സെന്റർ ഓഫ് പൊസിഷനാണ് നമ്മൾ നേരത്തെ കണ്ടത്. സോ ഇനി നമുക്ക് ഈ ലിവർ റൈറ്റിലേക്ക് മൂവ് ചെയ്യാം. സ്മോൾ റൈറ്റിലേക്ക് മൂവ് ചെയ്യാൻ നമുക്ക് മനസ്സിലാവും. കാണാം ഇവിടെ എയും ടിയും കണക്റ്റഡ് ആണ്, പിയും ബിയും കണക്റ്റഡ് ആണ്. ഓക്കെ സോ പിയും ബിയും കണക്റ്റഡ് ആണ് ഇവിടെ, എയും ടിയും കണക്റ്റഡ് ആണ്. ഇനി ഓക്കെ സ്കൂൾ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും, സ്കൂൾ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ബിയും ടിയും കണക്റ്റഡ് ആണ്, പിയും എയും കണക്റ്റഡ് ആണ്. സോ നമുക്ക് രണ്ട് ഡിഫറെന്റ് പോർട്ടിന്റെ അച്ചീവ്മെന്റ് പോർട്ട്സ് ഓപ്പൺ ആവുകയാണ്, രണ്ട് ഡിഫറെന്റ് പാത്സ് ഓപ്പൺ ആവുകയാണ്. സോ ഇതൊരു ഫോർ വേ സ്കൂൾ വാൽവ് ആണ് കാണിച്ചിരിക്കുന്നത്. സോ ബേസിക്കലി ഇതാണ് സ്കൂൾ വാൽവിന്റെ ഓപ്പറേഷൻ. അതായത് നമ്മൾ ഇവിടെ ലിവറാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഓപ്പറേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് സോളിനോയിഡ്സ് യൂസ് ചെയ്യാം. ഇലക്ട്രിക്കലി ആക്ച്വേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സോളിനോയിഡ്സ് യൂസ് ചെയ്യാം. ഓക്കെ സോ അതാണ് സ്കൂൾ വാൽവ്സ്. സോ ഇനി അടുത്തൊരു ടൈപ്പ് പറഞ്ഞു, അത് റോട്ടറി വാൽവ്സ് ആണ്. റോട്ടറി വാൽവ്സും ഒരു സിമ്പിൾ ടൈപ്പ് വാൽവ്സ് ആണ്. സോ റോട്ടറി വാൽവ്സിൽ നമുക്കുള്ളത് ഇതൊരു 4x3 റോട്ടറി വാൽവ് ആണ്, 4x3. സോ നമുക്കിവിടെ കാണാം എ പി ബി എ ആർ നാല് പോർട്ടുണ്ട്, മൂന്ന് പൊസിഷൻസ് നമുക്ക് ഉണ്ട്. സോ മൂന്ന് പൊസിഷൻസ് എങ്ങനെയാണെന്നുള്ളത് കാണാം. സോ ഈ റോട്ടറി വാൽവ്സിൽ ഒരു സ്റ്റേഷനറി കേസിംഗ് ഉണ്ട്, ഔട്ടർ സ്റ്റേഷനറി കേസിംഗ് ഉണ്ട്, ഇന്നർ റോട്ടറി കേസിംഗ് ഉണ്ട്. അതായത് ഇന്നറായിട്ട് ഇന്റേണലി റൊട്ടേറ്റ് ചെയ്യുന്നൊരു കേസിംഗ് ഒരു പാർട്ടാണുള്ളത്, റോട്ടർ ആണുള്ളത് ഉള്ളിൽ. സോ പുറത്തുള്ളത് സ്റ്റേഷനറി കേസിംഗ് ആണ്, കേസിംഗ് സ്റ്റേഷനറി ആണ്, ഉള്ളിലുള്ളത് റോട്ടർ ആണ്. സോ റോട്ടർ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ റോട്ടറിന്റെ റൊട്ടേഷൻ അനുസരിച്ച് നമുക്ക് പലതരം കണക്ഷൻസ് അച്ചീവ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഇവിടെ കാണാം, ഇവിടെ പിയും എയും ആണ് കണക്റ്റഡ് അല്ലെ. സോ പി ആൻഡ് എ ആർ കണക്റ്റഡ്. സോ പിയും എയും കണക്റ്റഡ് ആണ്, ആറും ബിയും കണക്റ്റഡ് ആണ്, ആറും ബിയും കണക്റ്റഡ് ആണ്. സോ ഇതാണ് ഒരു കണക്ഷൻ. സോ അടുത്ത കണക്ഷൻ പിയും ബിയും കണക്റ്റഡ് ആണ്, അതായത് പി ആൻഡ് ബി, പി ആൻഡ് ബി കണക്റ്റഡ് ആണ്. അടുത്തതിൽ ആറും എയും കണക്റ്റഡ് ആണ്, ആറും എയും കണക്റ്റഡ് ആണ്. സോ ഇതാണ് സെക്കൻഡ് പൊസിഷൻ. ഇനിയിപ്പോൾ ഓഫ് പൊസിഷൻ ആണെങ്കിൽ എന്ത് പറ്റും, നമുക്കിവിടെ കാണാം ബിയിൽ നിന്ന് കണക്ഷൻ ഇല്ല, പിയിൽ നിന്ന് കണക്ഷൻ എങ്ങോട്ടും പോകുന്നില്ല, അടുത്ത വേറൊരു പോർട്ടിലേക്കും പോകുന്നില്ല. അതേപോലെ എയിൽ നിന്ന് കണക്ഷൻ എങ്ങോട്ടും പോകുന്നില്ല, ഓഫ് ആണ് എല്ലാം. സോ എല്ലാം ബ്ലോക്ക് ആയിരിക്കും. സോ ഇതാണ് ഒരു 4x3 വാൽവ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഇത് റോട്ടറി ആണ്, ഒരു അനദർ വേരിയന്റ് ആണ്. സോ ഇതൊക്കെയാണ് നമുക്ക് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാനുള്ള രണ്ട് വാൽവ്സ്. ഇനിയിപ്പം അടുത്തത് നമുക്ക് ചെക്ക് വാൽവ്സും പൈലറ്റ് ഓപ്പറേറ്റഡ് വാൽവ്സും ഉണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.